നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു മധുരം ആവട്ടെ, നല്ലൊരു ഉണ്ണിയപ്പമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ് പുതുവത്സരാശംസകൾ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ. കഴിഞ്ഞ വർഷം നടക്കാതെ ഇരുന്ന കാര്യങ്ങളൊക്കെ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഞുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഞുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കുമായിരിക്കും, ദോശയും ഉണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഒരു ഉണ്ണിയപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്, നമ്മളിത് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുമെന്ന് വേണ്ട. ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ഉണ്ണിയപ്പമാണ്. അതേസമയം നല്ല ഹെൽത്തിയുമാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല സൂപ്പർ സോഫ്റ്റാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കൊട്ട് സമയം കളഞ്ഞ റെസിപ്പിയിലേക്ക് പോകാം. കീപ് ഓൺ വാച്ചിങ് ഗൈസ്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് ഞുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നോക്കൂ, ഗോതമ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് ശർക്കര നന്നായിട്ട് പൊടിച്ചെടുത്താണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പഴം എടുക്കാം. ഞാനിവിടെ ചെറുപഴം 2 എണ്ണം എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3-4 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് വരാനായിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് നരച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോകരുത്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൺസിസ്റ്റൻസി ഒരുപാട് ലൂസായിട്ട് പോകരുത് കേട്ടോ. നരച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ചെടുക്കുന്ന ടൈമിൽ എക്സ്ട്രാ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 7 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താണ് അരച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴാണ് ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഞുറുക്ക് ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പം നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുമെന്ന് വേണ്ട കേട്ടോ. ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളതിൽ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഫ്രൈയിങ് പാനിൽ ഓരോ സ്പൂൺ കോരിയൊഴിച്ച് ഉണ്ടാക്കിയെടുത്താലും മതിയാവും. നമ്മൾ പനിയാരമൊക്കെ ചെയ്യില്ലേ, ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഷേപ്പ്ലെസ് ആവുന്നേ ഉള്ളൂ, ടേസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇതിങ്ങനെ വേവായിട്ട് വരുമ്പോൾ കറക്റ്റ് ബോള് പോലെ ആ ഒരു ഷേപ്പിൽ തന്നെ വന്നുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉണ്ണിയപ്പം കുക്ക് ചെയ്യുന്ന സമയത്ത് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. കാരണം കളറ് മാത്രമേ വരുള്ളൂ. അകം ഫാം നന്നായിട്ട് വേവായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 5-6 മിനിറ്റ് മതി, അപ്പോഴത്തേക്കും ഒരു സൈഡ് കറക്റ്റ് വേവായിട്ട് വരും. പക്ഷേ തീ നന്നേ കുറച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ കറക്റ്റ് വേവായിട്ട് വന്നുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് നോക്കൂ, നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് കളർ വരുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ ഒരു 10 മിനിറ്റ് സമയം മതി കേട്ടോ ഉണ്ണിയപ്പം വേവായിട്ട് വരാനായിട്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഞുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ള ടേസ്റ്റ് ഒന്നും അറിയില്ല. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. കാരണം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, അത്ര ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പം ഞാനിവിടെ അടുത്ത പാച്ച് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം നമ്മൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു 30 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 4 പേരൊക്കെയുള്ള വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് മതിയാവും. അപ്പോൾ ഉണ്ടാക്കി വെച്ചിരുന്നാലും 2-3 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്. നമ്മൾ ഞുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നല്ല, ആ ടേസ്റ്റ് ഒന്നും അറിയില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിത് ചൂടൊന്ന് മാറിയതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് മാറ്റിയെടുക്കട്ടെ കേട്ടോ.
ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം നല്ല തണുത്ത് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം പോലെ തന്നെ സോഫ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ടേസ്റ്റിയാണ്, സോഫ്റ്റും ആണ്. അപ്പൊ എല്ലാ വീടുകളിലും കാണുമല്ലോ അല്ലെ, ഞൊറ് ഗോതമ്പിന്റെ ഒരു പാക്കറ്റ്. അപ്പൊ കുറച്ചെടുത്തു നിന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽദി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അണ്ടർ ദെൻ ബൈ.